കോവിഡ് 19 സമൂഹ വ്യാപനം തടയാൻ കനത്ത ജാഗ്രത തുടരണമെന്ന് മന്ത്രിസഭാ തീരുമാനം. വരുന്ന 3 ആഴ്ച മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സമയം ദീർഘിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. ഡോക്ടർമാരെ കൂടുതൽ റിക്രൂട്ട് ചെയ്യും. ആവശ്യമെങ്കിൽ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ സഹായം തേടും. ഓരോ മേഖലയിലും ഡോക്ടർമാരടങ്ങുന്ന സമിതി രൂപീകരിക്കാനും തീരുമാനമായി. ബാറുകളും ബിവറേജ് സൗട്ട്ലെറ്റുകളും അടയ്ക്കേണ്ടതില്ലെന്നും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വി എ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ഇന്ന് എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് വിശദാംശം? ഹർഷൻ, കൊറോണ പ്രതിരോധത്തിൻ്റെ ഭാഗമായി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടപടികൾ വേണ്ട എന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അടുത്ത 3 ആഴ്ച രോഗം വ്യാപിക്കാനുള്ള ഒരു സാധ്യത ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിലോ നടപടികളിലോ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ഡോക്ടർമാരുടെ സേവനം തേടാനും തീരുമാനിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച ഡോക്ടർമാരടക്കമുള്ളവരുടെ സേവനം തേടും. ആവശ്യമെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള ഡോക്ടർമാരുടെ സേവനം തേടും. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്നാണ് ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ പണം ഒരു പ്രശ്നമല്ലെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്തെ മേഖലകളാക്കി തിരിച്ചുകൊണ്ട് മേഖലാ സമിതികൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ള വിദഗ്ധർ ഈ സമിതികളിൽ ഉണ്ടാകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചിടുന്നത് സംബന്ധിച്ചാണ്. ഇത്തരത്തിലൊരു ആവശ്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ബാറുകളോ ബിവറേജസ് ഔട്ട്ലെറ്റുകളോ അടയ്ക്കേണ്ടതില്ല എന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഹർഷൻ, ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ജാഗ്രത അതിശക്തമായി തുടരാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. നമുക്ക് സംസ്ഥാനത്തെ പൊതുവായ സാഹചര്യം എന്താണ് എന്ന് ഇനി ഓരോ ജില്ലകളിലൂടെ വിശദമായി പരിശോധിക്കാം. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ അവധിയിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർദ്ദേശം നൽകി. വിദേശത്തു നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന 1200 പേരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റാൻ 50 ബസ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കോവിഡ് 19 രോഗബാധിതരെ പരിചരിച്ചിരുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ വീട്ടിൽ നിരീക്ഷണത്തിലാക്കി. പരിശോധനയ്ക്ക് അയച്ച മറ്റ് 5 പേരുടെയും ഫലങ്ങൾ ഇന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് കോവിഡ് പോസിറ്റീവായ വാണിയമ്പലത്തെ സ്ത്രീ ചികിത്സയ്ക്കെത്തിയ വണ്ടൂരിലെ 3 സ്വകാര്യ ക്ലിനിക്കുകൾ ആരോഗ്യവകുപ്പ് അടപ്പിച്ചു. ഇവരെ പരിശോധിച്ച 4 ഡോക്ടർമാർ നിരീക്ഷണത്തിലാണ്. എറണാകുളം ജില്ലയിൽ 15 പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവ് ആയി. വിമാനത്താവളങ്ങളിലെ നിയന്ത്രണം കർശനമായി തന്നെ തുടരുകയാണ്. ഇടുക്കി ജില്ലയിൽ 283 പേരാണ് ആകെ നിരീക്ഷണത്തിലുള്ളത്. മാഹിയിലെ കോവിഡ് 19 രോഗി ചായ കുടിച്ച വടകരയിലെ കോഫി ഹൗസ് അടയ്ക്കാൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി, കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം, കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ്, മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ, പത്തനംതിട്ടയിൽ നിന്ന് അബ്ദുൾ റഹീം എന്നിവരാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, വടക്കൻ കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡ് പ്രത്യേകിച്ച് എന്തെങ്കിലും കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഫലങ്ങൾ വരുന്നത് നെഗറ്റീവാണ്. രോഗി സുഖം പ്രാപിച്ചു വരുന്നു. ആരോഗ്യനില സ്റ്റേബിളാണ്. കണ്ണൂരിലും ഏതാണ്ട് ഇതേ ആശ്വാസ വാർത്തകൾ തന്നെയുണ്ട്. മാഹിയിലും മാഹിയിലെ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് വടക്കൻ കേരളത്തിലെ പൊതുവായ സാഹചര്യം? വിജയകുമാർ, വടക്കൻ കേരളത്തിലും പൊതുവിൽ സംസ്ഥാനത്തുള്ളതുപോലെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ പത്തനംതിട്ടയിൽ നേരത്തെ സംഭവിച്ചതിന് സമാനമായ സാഹചര്യമാണ് മാഹിയിലെ രോഗിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 37 പേരെ ഇപ്പോൾ ഐസൊലേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിൽ 34 പേർ വിമാനത്തിൽ, അതായത് അവർ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഇറങ്ങിയ വിമാനത്തിൽ സഹയാത്രികരായവരാണ്. ആ ലിസ്റ്റ് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ഇവർ ബീച്ച് ആശുപത്രിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ, അതുപോലെ തന്നെ ഈ മംഗള എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന ഒരു സഹയാത്രികനെ, അന്യസംസ്ഥാന യാത്രക്കാരനാണ്, അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ ഇവർ വടകര അടക്കാത്തെരുവിൽ വാഹനം നിർത്തുന്നു. കോഫി ഹൗസിൽ ഇവർ ചായ കുടിച്ചിരുന്നു രാവിലെ. ഇവർ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ആ കോഫി ഹൗസിലെ ഒരു ജീവനക്കാരൻ കോഫി ഹൗസ് ഇപ്പോൾ അടപ്പിച്ചു കഴിഞ്ഞു ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന്. ഇത്തരത്തിൽ 37 പേരെയാണ് ഇപ്പോൾ ഐസൊലേഷൻ മാഹിയിലെ രോഗിയെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ ആൾക്കാരിലേക്ക്, പ്രത്യേകിച്ചും പെരിങ്ങാടിയിൽ ഇവർ വീട്ടിൽ 2 പ്രാവശ്യം പോയി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. രോഗലക്ഷണം ഉണ്ടെങ്കിൽ കൃത്യമായി കൺട്രോൾ റൂമിൽ വിളിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കനത്ത ജാഗ്രതയിലേക്ക് കോഴിക്കോട് പോകുന്നതിൻ്റെ ഭാഗമായി ഇന്ന് മതസംഘടനകളുടെ യോഗം കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ വിളിച്ചിരുന്നു. കർശന നിർദ്ദേശമാണ് കളക്ടർ നൽകിയിരിക്കുന്നത്. രോഗം ഏതെങ്കിലും രീതിയിൽ പടരാനുള്ള പൊതു ഇടങ്ങളിലെ കൂടിച്ചേരലുകൾ
ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രവുമല്ല ബീച്ച് ആശുപത്രിയിലേക്ക് മാഹി ജനറൽ ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ ഐസൊലേറ്റ് ചികിത്സയ്ക്ക് വേണ്ടി അയച്ച രോഗി അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി വീട്ടിലേക്ക് പോയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിലേത് തനേഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളുമായി. തനേഷ്, തിരുവനന്തപുരത്ത് എന്താണ് സ്ഥിതി? വർക്കലയിലെ പ്രശ്നവും സങ്കീർണമാണ് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. ആരോഗ്യവകുപ്പ് ആമട്ടിലാണ് വിലയിരുത്തിയത്. ഒപ്പം ശ്രീചിത്ര ആശുപത്രിയിലെ ഡോക്ടറുടെ കാര്യത്തിലും അങ്ങനെ ചില ആശങ്കകളും സങ്കീർണതകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ഇപ്പോൾ നേരിടുന്നത്? അതുപോലെ പുതിയ ചില നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഏതാണ്ട് 1200 വിമാനയാത്രക്കാരെ ഇന്നൊരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പരിശോധിപ്പിച്ച് അവിടെ എന്താണ് രോഗബാധയുണ്ടോ അല്ലെങ്കിൽ പനിയുണ്ടോ എന്ന് സ്ഥിരീകരിച്ച് ഒരു പുതിയ സംവിധാനം കൂടി ഏർപ്പെടുത്താൻ ആലോചിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത ജാഗ്രത തുടരുകയാണ്. ഈ SI2 ആശുപത്രിയിലെ ഡോക്ടറുടെ കാര്യത്തിലായാലും വർക്കലയിൽ നിന്നുള്ള ഇറ്റലിക്കാരൻ്റെ കാര്യത്തിലായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് 1200 മൂന്ന് രാജ്യങ്ങളിൽ നിന്നായിട്ട് ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് 1200 ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ 1200 അവിടെ നിന്നും നേരെ ബസ് KSRTC ബസ്സുകൾ കയറ്റി ഇതിനുവേണ്ടി 50 സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ അവരെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ പ്രത്യേക കേന്ദ്രങ്ങളിൽ അവർക്ക് അവരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റും. അങ്ങനെയല്ല വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ആൾക്കാർക്ക് ആൾക്കാരെ വീട്ടിൽ നിരീക്ഷണത്തിലിരുത്തും. ഇതിനും കഴിയാത്ത ആളുകളെ ആ പ്രത്യേക കേന്ദ്രങ്ങളിൽ തന്നെ ഇരുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അല്പം മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ഇവരെ ഈ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് ഇതെല്ലാം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ടോടുകൂടിയാണ് ഫ്ലൈറ്റുകൾ എത്തുക. അതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷേ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയും വലിയ സുരക്ഷയും വലിയ ക്രമീകരണങ്ങളുമാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ ഉള്ള സംഭവങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ കൊറോണയുടെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. തനേഷ്, ഈ വിമാനത്താവളങ്ങളിലെ എത്തുന്ന യാത്രക്കാരുടെ നിരീക്ഷണം എന്നത് പ്രത്യേക സംവിധാനത്തിലേക്ക് മാറ്റുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണോ അതോ മറ്റു വിമാനത്താവളങ്ങളിലും ഇതിന് സമാന്തരമായി ഇന്ന് തന്നെ അത്തരം നടപടികൾ ഉണ്ടാകുമോ? തീർച്ചയായും വിമാനത്താവളങ്ങളിലെ സുരക്ഷ പതിവിലധികം കർശനമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഈ ഇത്തരം പരിശോധനകൾ വെട്ടിച്ച് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു ആൾ പുറത്തു പോയതിൻ്റെ ക്ഷീണം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾക്കാകെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പഴുതടച്ചിട്ടുള്ള സമീപനമാണ് ഇനിയുള്ള സമയത്ത് സർക്കാർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആരോഗ്യവകുപ്പും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാം സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ വിമാനത്താവളങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമാണ്. ഒരാൾ പോലും പരിശോധനയ്ക്ക് വിധേയനാകാതെ പുറത്തു പോകുന്ന സാഹചര്യം, അത് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 1200 ഇന്ന് വൈകിട്ട് ഒരു കൃത്യമായ ഇടവേളകളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ സംവിധാനം ഒരുക്കി തന്നെയാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും എല്ലാ വിധത്തിലുള്ള പരിശോധനകളും പൂർത്തിയാക്കി അവരെ കൃത്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷ കർശനമാക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും അത്തരത്തിലുള്ള സുരക്ഷ കർശനമാക്കുന്ന നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഭർഷണ, എനിക്ക് തോന്നുന്നു ഇന്ന് ഏതാണ്ട് 650-700 പേരുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് വരാനുള്ളത്. അതിൽ നിർണായകമായത് ഭർഷൻ നേരത്തെ പറഞ്ഞ ഈ വർക്കലയിലെ കേസ് ഉണ്ട്. വർക്കലയിലെ രോഗി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള പ്രൈമറി ലിസ്റ്റിൽപ്പെട്ട കുറേ പേരുടെ ഫലം കൂടി ഇന്ന് വരാനുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ നടത്തുന്ന വാർത്താ സമ്മേളനം ആ നിലയ്ക്ക് കൂടി നിർണായകമാണ്. തീർച്ചയാണ്, ഈ വർക്കലയിലെ കാര്യത്തിൽ സർക്കാർ തന്നെ ഈ അതായത് മന്ത്രിമാർ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ആശങ്ക പറഞ്ഞിരുന്നു. അവർക്ക് അതുമാത്രമല്ല അവിടെ കേന്ദ്രീകരിച്ച് ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു ഐസൊലേഷൻ എന്നത് ഏതാണ്ട് പൂർണ്ണതോതിൽ ആ പ്രദേശത്ത് നടപ്പാക്കുന്ന സ്വഭാവം വന്നിട്ടുമുണ്ട്. എന്താവുമെന്ന് കാത്തിരുന്ന് കാണണം.
ഇനിയിപ്പോ പത്തനംതിട്ടയിൽ റഹീം ചേരുന്നുണ്ട്. റഹീം, പത്തനംതിട്ടയിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? കൂടുതൽ കേസുകൾ ഇപ്പോൾ പുതിയതായി ഉണ്ടായിട്ടില്ല, എല്ലാം നെഗറ്റീവ് തന്നെയാണ് വരുന്ന റിസൾട്ടുകൾ. പക്ഷേ അവിടെ കളക്ടറും ഡി എം ഒയും കഴിഞ്ഞ 2-3 ദിവസമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. ഈ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ കൂടുതൽ ശ്രദ്ധ വേണം, ഒരുപക്ഷെ പുതിയ കേസുകൾ വന്നേക്കാം എന്ന്. എന്താണ് അവിടുത്തെ അവസ്ഥ? ഹർഷൻ, ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ രോഗി, അതായത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ രോഗികളെ പരിചരിച്ചിരുന്ന ഒരു ഡോക്ടറെ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഒരു തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രി, ഇതുപോലെ തന്നെ ഒരു ഡോക്ടറെയും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ആശുപത്രി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഏതായാലും കനത്ത ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശം. ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ജില്ലാ ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം, വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ, ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ കണ്ടെത്തൽ. ഇത് പൂർണ്ണമായും ജനങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഏതെങ്കിലും രീതിയിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ ഇനിയും ഒരുപക്ഷെ രോഗം വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് തങ്ങൾ ഹോം ഐസൊലേഷൻ അല്ലെങ്കിൽ സ്വന്തം മറ്റുള്ളവരിലേക്ക് കൂടി ഇത്തരത്തിൽ രോഗം പടരാതിരിക്കാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം. ഏതായാലും കനത്ത ജാഗ്രത തന്നെ ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നുണ്ട്. ഏതായാലും 24 പേരാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ ഒരാൾ ഡോക്ടറാണ്. ഇന്ന് മാറ്റിയ ആൾ വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വെല്ലുവിളി ഉയർത്തുന്നത്, വിദേശത്ത് നിന്ന് ധാരാളം ആളുകൾ ഇപ്പോൾ ജില്ലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരിൽ ചിലർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നുമുണ്ട്. ഇത് തന്നെയാണ് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഏകദേശം 2000-ലധികം ആളുകൾ ഇപ്പോൾ ജില്ലയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇതൊരു പക്ഷേ ഇനിയും ഏറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ വേണ്ട നടപടികൾ, അതായത് ഇനി ഇവരെ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ അടക്കം സഹകരണത്തോടുകൂടി ഐസൊലേഷൻ വാർഡുകളടക്കം തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവും. ഇന്നലെ കൽബുർഗിയിൽ നിന്നും, അതായത് കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് ആദ്യ മരണം സ്ഥിരീകരിച്ച കർണാടകയിലെ കൽബുർഗിയിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥികളെ ഇന്നലെ കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. അടൂരിൽ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഇവർക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയെ തുടർന്നാണ് ഇവരെ വീടുകളിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവരെ കൃത്യമായി തന്നെ വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വരുന്ന 2 പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഹർഷൻ, റഹീമാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നും ടോം കുര്യാക്കോസ് കൂടി ചേരുന്നുണ്ട്. ടോം, എന്താണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന മുഴുവൻ വിദേശ യാത്രക്കാരെയും പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയുള്ള പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 1200 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു വിമാനത്താവള അധികൃതർ. നെടുമ്പാശ്ശേരിയിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടോ? എന്തൊക്കെയാണ് മധ്യ കേരളത്തിലെ പൊതുവായ അവസ്ഥ? വിജയകുമാർ, നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കനത്ത ജാഗ്രതയിലാണ്. കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും മറ്റ് ലക്ഷണങ്ങൾ ഉള്ളവരെ വീടുകളിൽ നിരീക്ഷണത്തിന് വിധേയരാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ UKയിൽ നിന്നുമെത്തിയ കുന്നംകുളം സ്വദേശിയെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. അതായത് ഇതുകൂടി ചേർക്കുമ്പോൾ 22 പേർ എറണാകുളം ജില്ലയിൽ നിലവിൽ ഐസൊലേഷൻ വാർഡുകളിലുണ്ട്. അതിൽ 15 പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും മറ്റ് 7 പേർ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലുമാണ്. ആകെ 998 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത്. 1020 പേരാണ് എറണാകുളം ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളത്. എന്തായാലും ഒരു ആശ്വാസകരമായ കാര്യം, ഇന്ന് പരിശോധനാ ഫലം വന്ന 15 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ്. അതായത് 400 പേരുടെ പരിശോധനാ ഫലം എറണാകുളം ജില്ലയിൽ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപനം ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിലൊരു ആശ്വാസം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. ശക്തമായ ഒരു ജാഗ്രത തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പുലർത്തുന്നുണ്ട്.
മറ്റ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പരിശോധനകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നോർത്ത് അതോടൊപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കൃത്യമായി നിരീക്ഷിച്ച് അവരെ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 4 പേരാണ് കൊറോണ ബാധിതരായിട്ട് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസം മൂന്നാറിൽ നിന്നും UKയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച UK പൗരനായിട്ടുള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ ഇറ്റലിയിൽ നിന്നെത്തിയ 3 വയസ്സുകാരന്റെ മാതാപിതാക്കളും ആകെ 4 പേരാണുള്ളത്. നിലവിലെ സാഹചര്യം അല്പം ഒരു ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു ഭീതികരമായ ഒരു അവസ്ഥ എറണാകുളം ജില്ലയിലില്ല. കൂടുതൽ ഇന്ന് വൈകിട്ടത്തെ കൃത്യമായ കണക്കുകൾ വന്നാൽ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും വിധത്തിൽ വർധനവ് ഉണ്ടായിട്ടുള്ളൂ, നിരീക്ഷണത്തിൽ കൂടുതൽ എത്തിയിട്ടുള്ളൂ എന്ന കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ UKയിൽ നിന്നും ഇന്ന് പുലർച്ചെ എത്തിയ വ്യക്തിക്ക് കൊറോണ രോഗ ലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത ആളുകളെയും പരിശോധിക്കും. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത ബന്ധപ്പെട്ടവരെ കൃത്യമായും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുവാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അവരുടെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ എത്ര പേർക്കാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളൂ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു കണക്കുകൾ വരികയുള്ളൂ. നിലവിൽ എറണാകുളം ജില്ലയിൽ 1020 പേരാണ് വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷണത്തിലുള്ളത്. വിജയകുമാർ ശരി, ടോം കുര്യാക്കോസാണ് മധ്യ കേരളത്തിലെ വിശദാംശങ്ങൾ നൽകിയത്. ഈ നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ചില പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ കൂട്ടംചേരുന്ന സാഹചര്യമൊക്കെയുണ്ട്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും കള്ളുഷാപ്പ് ലേലവുമായി എക്സൈസ് വകുപ്പ് 2020-2023 വർഷത്തേക്കുള്ള ലേലമാണ് വിലക്കുകൾ ലംഘിച്ച് 3 ജില്ലകളിൽ നടത്തിയത്. ആളുകൾ സംഗമിക്കുന്നത് ഒഴിവാക്കാനും വിവാഹ ചടങ്ങുകൾക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുമിടെയാണ് എക്സൈസ് ലേലം. മലപ്പുറത്ത് പ്രതിപക്ഷ യുവജന സംഘടനകൾ ലേലം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തി. പ്രതിഷേധത്തിന്റെ രീതിയും അബദ്ധമാണ്. കാരണം ആൾക്കൂട്ടമുണ്ട്, പ്രതിഷേധം ഒരാൾക്കൂട്ടമാണ്. മാത്രമല്ല, ഇതുപോലെ ആക്രോശിച്ചാൽ ഈ പറഞ്ഞ ഉമിനീരൊക്കെ അടുത്തുള്ള ആളുടെ മുഖത്ത് തന്നെ എത്തും. ആ മട്ടിൽ ഒരു പ്രതിഷേധമാകാം, പക്ഷെ അതിന്റെ രീതി മറ്റൊന്നായിരിക്കണം എന്നത് തന്നെയാണ് നമുക്ക് തൽക്കാലം ഒന്ന് എടുത്ത് പറയേണ്ടി വരുന്ന ഒരു കാര്യം. ഷഹദ് റഹ്മാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, എന്താണ് സംഭവിച്ചത്? ഹർഷൻ, അതായത് ഈ മദ്യഷാപ്പുകളുമായി ബന്ധപ്പെട്ട ലേലമാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം, അതുപോലെ തന്നെ കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടിയാണ് ഈ ലേല പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചില ഇടങ്ങളിലെ പ്രതിഷേധത്തെ തുടർന്ന്, അല്ലെങ്കിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, കൊച്ചിയിലെ ഈ ലേല പരിപാടികൾ ഉടനെ തന്നെ നിർത്തിവെച്ചിരുന്നു. എന്നാൽ മലപ്പുറത്ത് അത് വീണ്ടും തുടരുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത്, ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇവർ ഈ പരിപാടി നടന്ന, ഈ ലേല പരിപാടികൾ നടന്ന ഈ ഹാളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ചു, പോലീസ് ഇവരെ പുറത്താക്കുന്നു. എന്നാൽ ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റം നോക്കുന്നു. എന്നാൽ ഇവർ കുത്തിയിരുന്നു പ്രതിഷേധിക്കുകയായിരുന്നു. ജില്ലാ കളക്ടർ ഈ പരിപാടി നിർത്തിവെക്കണമെന്ന് അറിയിപ്പ് ലഭിച്ച ജില്ലാ കളക്ടർ ഈ പരിപാടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ജില്ലാ കളക്ടർ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ ഈ അറിയിപ്പ് വൈകാൻ കുറച്ച് താമസിച്ചു. അതുവരെ അവരുടെ കുത്തിയിരുന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്, പ്രത്യേകിച്ച് മലപ്പുറത്ത് 2 COVID-19 കേസുകൾ സ്ഥിരീകരിച്ചതാണ്. സംസ്ഥാനത്തുടനീളം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഓരോ തവണ വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്, ഇത്തരത്തിൽ ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾ പരമാവധി ഒഴിവാക്കണമെന്ന്. അതിനിടയിലാണ് എക്സൈസിന്റെ തന്നെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതാണ് ഇത്രയും വലിയൊരു പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തത്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതിലും ഒരു വിരോധാഭാസമുണ്ട്. കാരണം അത്രയും അധികം ആളുകൾ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച സമയത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ ലേല പരിപാടികളിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ, ഒപ്പം തന്നെ ഈ പ്രതിഷേധ പരിപാടിക്ക് എത്തിയിട്ടുള്ള ആളുകൾ, കളക്ട്രേറ്റിലെ ജീവനക്കാർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ നിരവധി ആളുകൾ എല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു സ്ഥലം. കൂടുതൽ, അത് ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതും ഒരുപക്ഷെ കൂടുതൽ രോഗവ്യാപനത്തിന് സാധ്യത ഉള്ള ഒരു സംഭവമായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ അവസാനിച്ചു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർഷൻ.
ഹർഷന, എനിക്ക് തോന്നുന്നു ഈ അകത്തു ലേലത്തിന് ഒരു 200 പേര് കാണും, അത് പുറത്ത് കാവലിനൊരു 50 പോലീസുകാരുണ്ട്, എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട്, ഈ UDYF പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് കാണും ഒരു 100 പേരല്ലേ, എല്ലാം കൂടെ ഒരു 500 പേരുടെ പ്രതിഷേധവും എല്ലാം കൂടെ ചേർത്ത് അത്രയും ആൾക്കൂട്ടം ഉണ്ടായി. എന്തായാലും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് നീങ്ങുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വഭാവത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയോ തന്നെയാണ് വേണ്ടത്. മാത്രമല്ല സർക്കാർ ഇത്രയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷാപ്പ് ലേലം ഒക്കെ നടത്തുന്നെങ്കിൽ അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇപ്പോൾ ഓൺലൈനിലും ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യേണ്ടതുമാണ്. കൊറോണ ആഗോളതലത്തിലെ പ്രശ്നമാണെന്നും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത 27 കേസുകളിൽ 4 വന്നത് വിമാനത്താവളം വഴിയാണെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വിമാനത്താവളങ്ങളിൽ കൃത്യമായ നിരീക്ഷണം വേണം, വീടുകളിൽ ഇരിക്കുന്ന രോഗികൾക്ക് IMA സെല്ലിൽ നിന്ന് സേവനം ലഭ്യമാക്കുമെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം വർഗീസ് വ്യക്തമാക്കി. ബാറുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കണമെന്നും IMA ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്ന് നമുക്ക് 27 കേസസാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 27 കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെച്ച് നോക്കുമ്പം അതിൽ 8 കേസ് മാത്രമേ ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 19 കേസും 4 എയർപോർട്ടിൽ കൂടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ എയർപോർട്ടിൽ കൂടുതൽ കർശനമായ നിരീക്ഷണം നടത്തണമെന്നുള്ളതാണ് IMA ഒന്നാമത്തെ നിർദ്ദേശം. രാജ്യത്ത് COVID-19 ബാധിച്ചവരുടെ എണ്ണം 148. പശ്ചിമബംഗാളിലും രോഗം സ്ഥിരീകരിച്ചു. കരസേനയിലും ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു. ലഡാക്ക് സ്കൗട്ട് യൂണിറ്റിലെ കരസേന ജവാനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ യാത്രാവിലക്ക് ഏർപ്പെടുത്തി. സൗദി സന്ദർശനത്തിന് പിന്നാലെ BJP MP സുരേഷ് പ്രഭു സ്വയം നിയന്ത്രണത്തിൽ പ്രവേശിച്ചു. മഹാരാഷ്ട്രയിൽ വൈറസ് ബാധിതരുടെ എണ്ണം 42. വിശദാംശങ്ങൾ നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് നൽകും. നിധിൻ, എന്താണ് രാജ്യത്തെ പൊതുവായ സാഹചര്യം? മഹാരാഷ്ട്ര, കർണാടക, ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബംഗാളിലും ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തു. എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഒക്കെ ഇപ്പോഴും നൽകുന്ന വിശദീകരണം? വിജയകുമാർ, ബംഗാളിൽ ഇന്നലെയാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. 18 വയസ്സുള്ളൊരു കുട്ടിക്കാണ് ബംഗാളിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം UKയിൽ നിന്ന് വന്നതാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ മഹാരാഷ്ട്ര തന്നെയാണ് കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന സംസ്ഥാനം. പ്രത്യേകിച്ചും 42 പേർക്കാണ് മഹാരാഷ്ട്രയിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. പൂനെയിൽ, അത് മഹാരാഷ്ട്രയിൽ ഉൾപ്പെട്ട പൂനെയിൽ 18 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ നാഗ്പൂർ, ബോംബെ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അതീവ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ചും ആ മേഖലയിലെ ആളുകളോടൊക്കെ തന്നെ, ഈ IT വ്യാപാര മേഖലയിലെ ആളുകളോടൊക്കെ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും രാജ്യം അതീവ ജാഗ്രതയിൽ നിന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യ മന്ത്രാലയം ഒരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ നടപടികൾ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് നൽകുമോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത എന്തായാലും വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കരസേനയിലെ ജവാന് COVID-19 സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ലഡാക്ക് സ്കൗട്ടിലെ യൂണിറ്റിലെ മുഴുവൻ ജവാന്മാരെയും ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ലേയിലെ ലഡാക്ക് സ്കൗട്ട് യൂണിറ്റിലെ ജവാന്മാരെയാണ് നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. കൂടാതെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോൾ COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം വിദേശത്തിപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളി അടക്കമുള്ള ഇന്ത്യക്കാരെ ഉടൻ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് പാർലമെന്റിൽ MPമാരൊക്കെ തന്നെ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഉടൻ ഇടപെടുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 123 ഇന്ത്യക്കാർക്കും 25 വിദേശികൾക്കുമാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. 14 പേർ രോഗമുക്തരായിട്ടുണ്ട്. കൂടുതൽ പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പേരുടെ പരിശോധന ഫലങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നു. ICMR ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, വരുന്ന 2 അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, നിതിന്, ഈ ഫിലിപ്പീൻസിൽ കുടുങ്ങിയ മലയാളികളടക്കുന്ന ഇന്ത്യൻ സംഘം, അവരുടെ മടങ്ങിവരവിന് സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ? 1. 2, കുലാലംപൂരിലും ഒരു സംഘം ഇന്ത്യക്കാരടങ്ങുന്ന ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം? വിജയകുമാർ, കുവാലാലംപൂരിൽ കുടുങ്ങിക്കിടുന്ന ഇന്ത്യക്കാരെ, ഏതാണ്ട് 300+ ഇന്ത്യക്കാരെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്, അതായത് രാജ്യത്തെത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എയർ ഏഷ്യ വിമാനം ഉടൻ അങ്ങോട്ട് കയറ്റാനുള്ള നടപടികൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഫിലിപ്പീൻസിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ വൈകാതെ നാട്ടിലെത്തിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കുമെന്നും ഇന്ത്യയുടെ, അതായത് സ്ഥാനപതി, ഫിലിപ്പീൻസിലെ ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി MP ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ആവശ്യം സഭയിൽ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ഫിലിപ്പീൻസിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായി സംസാരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ 600+ പേർ കുടിക്കിടക്കുന്ന ഫിലിപ്പീൻസിൽ മലയാളികൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിദേശത്ത് കുടിക്കിടക്കുന്ന പരമാവധി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ.
നിതിൻ അമ്പുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്താകെ കോവിഡ് നയൻറ്റീനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 7,988 1,93,172 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 81,743 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ മരണനിരക്ക് ക്രമാതീതമായി ഉയരുന്നതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ വിലക്കി. യൂറോപ്പിന്റെ എല്ലാ അതിർത്തികളും 30 ദിവസത്തേക്ക് അടച്ചു. സമ്പൂർണ്ണ വിലക്ക് പ്രഖ്യാപിച്ചതോടെ യൂറോപ്പിലെ ഒരു രാജ്യത്തേക്കും ഇനി യാത്ര സാധ്യമാകില്ല. ചൈനയിൽ മരണസംഖ്യ 3,237 ആയപ്പോൾ ഇറ്റലിയിൽ 2,503 പേരാണ് മരിച്ചത്. 345 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറ്റലിയിൽ മരിച്ചത്. ഇറാനിൽ 998, സ്പെയിനിൽ 491, ഫ്രാൻസിൽ 175 പേരുമാണ് മരിച്ചത്. ബ്രിട്ടനിൽ 71 പേർ മരിച്ചു. അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 103. മരിച്ചവരിൽ 7% 65 വയസ്സിന് മുകളിലുള്ളവരാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ പൗരന്മാരെ സഹായിക്കാൻ അമേരിക്കയും ബ്രിട്ടനും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ അമേരിക്ക സൈന്യത്തെ ഇറക്കി. കോവിഡ് വിഷയത്തിലടക്കം തർക്കം രൂക്ഷമാകുന്നതിനിടെ ചൈന അമേരിക്കൻ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. വാൾസ്ട്രീറ്റ് ജേണൽ, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് എന്നീ അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങൾക്കാണ് ചൈന വിലക്കേർപ്പെടുത്തിയത്. നേരത്തെ അമേരിക്കയും ചൈനയിലെ ചില മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഈ യൂറോപ്പ് ആകെ ഒരു ഐസൊലേഷൻ വാർഡിന്റെ അവസ്ഥയിലാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇറ്റലിയിലെ അവസ്ഥ നിയന്ത്രണാതീതമാണ്, ജർമ്മനിയിൽ ഏതാണ്ട് സമാനമാണ്, സ്പെയിനിൽ സമാനമാണ് അവസ്ഥ. അങ്ങനെ യൂറോപ്പാണ് ഇപ്പോൾ ഇതിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ജനങ്ങളോട് പുറത്തിറങ്ങേണ്ടതാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത്. അതെ അതെ, പക്ഷേ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിപ്പോ ഓരോ ഇത് ഓരോ വേവാണ്. ഇതിപ്പോ യൂറോപ്പിൽ ഈ മട്ടിൽ നിൽക്കുന്നു. ഒരു പക്ഷേ ഇനി ഇത് ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ മട്ടിൽ ഇതുപോലെ വന്നേക്കാം എന്നൊക്കെയുള്ള വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് നമുക്കും ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെയാണ്. അതെ. UAE March 17 മുൻപ് ഇഷ്യൂ ചെയ്ത വിസയിലെത്തിയ മലയാളികൾക്ക് ദുബായ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങാനുള്ള അനുവാദം ലഭിക്കുന്നില്ല. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഇത്തിഹാദ് വിമാനത്തിലാണ് ഇവരെത്തിയത്. വിശദാംശങ്ങൾ ദുബായിൽ നിന്നും ഐശ്വര്യ പ്രിൻസ് നൽകും. ഐശ്വര്യ, എന്താണ് ഇക്കാര്യത്തിൽ അതോറിറ്റി നൽകുന്ന വിശദീകരണം? ഇവരുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടോ ഇന്ത്യൻ എംബസി വഴിയെങ്ങാനും? വിജയകുമാർ, ഇതിനൊരു ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ തന്നെ ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു, March 17 മുതൽ പുതിയ വിസകൾ അനുവദിക്കില്ല. പക്ഷെ 17 മുൻപ് ഇഷ്യൂ ചെയ്ത വിസകൾ ഉപയോഗിച്ച് രാജ്യത്തേക്ക് വരാമെന്നായിരുന്നു നമുക്ക് വിശദീകരണം ലഭിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ വൈകിട്ട് മുതലാണ് പലരും കേരളത്തിലുള്ള വിവിധ എയർപോർട്ടുകളിൽ എത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല, കയറ്റി വിടുന്നില്ല എന്ന വാർത്തകൾ പുറത്തു വന്നത്. തുടർന്ന് ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നും ഇത്തിഹാദ് എയർവേസിൽ ഇവിടെ അബുദാബി എയർപോർട്ടിൽ എത്തിയവർക്കും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തകരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ടൂറിസ്റ്റ് വിസയിൽ വന്ന എല്ലാവരുടെ കയ്യിലും ടിക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അവരെല്ലാം അവിടുന്ന് തന്നെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. ഐശ്വര്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത് മറ്റൊരു പ്രതിസന്ധിയാണ്. മറ്റൊരു പ്രതിസന്ധിയാണ് ഈ ടൂറിസ്റ്റ് വിസയിൽ ചെന്നവർക്ക്. ശരിയാണ്, അവർക്ക് ഇനിയിപ്പോ അവിടെ കൂടുതൽ തങ്ങാതെ തിരിച്ചു പോരുക എന്നത് മാത്രമാണ് മാർഗം. അത് ഒരു ഈ സമയത്ത് ഉചിതമായ തീരുമാനം അത് തന്നെയായിരിക്കും. കൊറോണയെ തുടർന്ന് സൗദിയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം. സ്വകാര്യ കമ്പനികളുടെ ആസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ ഹാജരാകാൻ പാടില്ല. ബ്രാഞ്ചുകളിൽ തൊഴിലാളികളുടെ എണ്ണം നിയന്ത്രിക്കണം. സൗദിയിലെ പള്ളികളിൽ നിസ്കാരം നിർത്തലാക്കി. 171 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. കൊറോണയെ തുടർന്ന് പരമാവധി ആൾക്കൂട്ട സാധ്യതകൾ ഒഴിവാക്കുകയാണ് സൗദി അറേബ്യ. സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും തൊഴിലാളികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സൗദി തൊഴിൽ മാനവശേഷി വികസന വകുപ്പ് നിർദ്ദേശം നൽകി. 15 നിയന്ത്രണം. ഇതുപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ആസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ പൂർണ്ണമായും വിട്ടുനിൽക്കണം. ബ്രാഞ്ചുകളിലും ഓഫീസുകളിലും മറ്റും 40 ജീവനക്കാർ ജോലിക്ക് ഹാജരാകാൻ പാടില്ല. ജോലിക്കെത്തുന്നവർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. എല്ലാ ജീവനക്കാർക്കും ദിവസവും കൊറോണ സ്ക്രീനിംഗ് നടത്തണം. ജീവനക്കാരുടെ ഇരിപ്പിടങ്ങൾക്കിടയിൽ നിശ്ചിത അകലം ഉണ്ടായിരിക്കണം. ഗർഭിണികൾക്കും രോഗികൾക്കും 55 മുകളിൽ പ്രായമുള്ളവർക്കും 14 അവധി നൽകണം. വെള്ളം, വൈദ്യുതി, ടെലികമ്യൂണിക്കേഷൻസ്, ഭക്ഷണം, മരുന്ന്, കാർഗോ തുടങ്ങിയ മേഖലകൾക്ക് ഇളവുണ്ട്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ ഒഴികെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച ജുമാ ഉൾപ്പെടെ എല്ലാ നിസ്കാരങ്ങളും ഒഴിവാക്കി.
മരണാനന്തര ചടങ്ങുകളിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കരുതെന്നും മയ്യത്ത് നിസ്കാരം സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ഖബർസ്ഥാനിൽ വെച്ച് തന്നെ നിർവഹിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 38 പേർക്ക് പുതുതായി COVID-19 സ്ഥിരീകരിച്ചതോടെ സൗദിയിൽ രോഗബാധിതരുടെ എണ്ണം 171. ജലീൽ കണ്ണമംഗലം 24 ജിദ. ലോകം COVID-19 ഭീതിയിലാണ്. വളരെ വേഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വൈറസ് പടരുകയാണ്. ഒരു ചെയിൻ പോലെ പടരുന്ന COVID-19 പ്രതിരോധിക്കാൻ ബ്രേക്ക് ദി ചെയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ആൽക്കഹോളിക് കണ്ടന്റുള്ള സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈകൾ ശുചിയാക്കി വയ്ക്കണം. ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിനിൽ ഞാൻ പങ്കാളിയാണ്. ലെറ്റ്സ് ബ്രേക്ക് ദി ചെയിൻ. കരുതലാണ് കരുത്ത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മധ്യപ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി സംബന്ധിച്ച വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. പണവും കയ്യൂക്കും ഉപയോഗിച്ച് BJP ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് കോൺഗ്രസ് വാദിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ സർക്കാർ ഒളിച്ചോടില്ലെന്ന് കമൽനാഥിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചു. രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പെരുമാറേണ്ടതെന്ന് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ചോദിച്ചു. അതിനിടെ 90 MLA കോൺഗ്രസ് ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കി. മറ്റ് MLA തങ്ങളെ പിന്തുണയ്ക്കുന്നതായി കോൺഗ്രസ് ഗവർണറെ അറിയിച്ചു. വിശദാംശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് MP പ്രദീപ് കുമാർ നൽകും. പ്രദീപ്, വാദം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഒരു ഇടക്കാല ഉത്തരവിനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ടോ? വിജയകുമാർ, ഒരു ഇടക്കാല ഉത്തരവ് എന്തായാലും ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം രാവിലെ ഈ ഹർജി, BJP MLA സമർപ്പിച്ച ഹർജി, അതും വിശ്വാസ വോട്ടെടുപ്പ് അടിയന്തരമായി വേണം, അത് അതിന് ഉത്തരവിടണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി എന്തായാലും കോടതി ഇന്ന് തന്നെ പരിഗണിച്ച് ഇന്ന് തന്നെ അതിലൊരു തീർപ്പ് പറയാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം രാവിലെ തന്നെ കോൺഗ്രസിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ കേസ് മാറ്റിവെക്കണം, മറുപടിക്കായി കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയല്ല, ഇന്ന് തന്നെ ഇത് കേൾക്കണം എന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഒരു നിലപാടെടുക്കുകയായിരുന്നു. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാദമുഖങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചകൊണ്ട് പിരിയുന്നതിന് മുൻപ് വരെ ഇപ്പോൾ വാദമുഖങ്ങൾ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ BJP ഇവിടെ കുതിരക്കച്ചവടം നടത്തുകയാണ്, ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് നടത്തേണ്ട ഒരു സമയമല്ല, കാരണം രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് രാവിലെ മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി, കമൽനാഥ് സർക്കാരിന് വേണ്ടിയും ഒപ്പം തന്നെ മധ്യപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവേ കോടതിയോട് ചോദിച്ചത്. മാത്രമല്ല ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ളൊരു വാദമുഖങ്ങൾ തന്നെ ഇന്നിപ്പോൾ കോടതി മുറിയിൽ നിറഞ്ഞു നിന്നു. ഈ സമയത്ത് തന്നെയാണ് സോളിസിറ്റർ ജനറൽ ഗവർണർക്ക് വേണ്ടി ഹാജരായത്. കാരണം ഗവർണർക്കെതിരെയും കമൽനാഥ് സർക്കാർ വലിയ തോതിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം BJP വേണ്ടിയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. BJP വാക്കു കേട്ട് ഈ തീരുമാനമെടുക്കുകയാണ് ഗവർണർ. എങ്ങനെയാണ് ഗവർണർ ഈ കമൽനാഥ് സർക്കാർ ന്യൂനപക്ഷമായി എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലിലേക്ക് എങ്ങനെയാണ് ഗവർണർ എത്തിച്ചേർന്നത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ കോടതി മുറിയിൽ ഉയരുകയുണ്ടായി. ഈ സമയത്ത് ഗവർണർക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് കമൽനാഥ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ ഒരു അഭ്യർത്ഥനയെ തുടർന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 മന്ത്രിമാരുടെ രാജി സ്വീകരിച്ചത്. അതിനുശേഷമാണ് സ്പീക്കർ ഈ 6 MLA രാജിക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ സോളിസിറ്റർ ജനറൽ പറഞ്ഞു. എന്തായാലും ഈ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഉത്തരവ്, ഒരു ഇടക്കാല ഉത്തരവെങ്കിലും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്. ദുരൂഹതയുണർത്തി കോട്ടയം ചങ്ങനാശ്ശേരി പുതുജീവൻ ട്രസ്റ്റിൽ വീണ്ടും മരണം. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന TM ജോർജാണ് ഇന്ന് മരിച്ചത്. ഇതോടെ ജില്ലയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു മാസത്തിനിടെ മരിച്ച അന്തേവാസികളുടെ എണ്ണം 12. മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങളിലെ തുടർമരണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതുജീവൻ ട്രസ്റ്റിലെ പുതിയ മരണം. ഈ മാസം 1 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 62-കാരൻ TM ജോർജ് മരിച്ചതോടെ സ്ഥാപനത്തിൽ ഒരു മാസത്തിനിടെ മരിച്ചത് 4 പേർ. February 23, 27, 29 മുൻ മരണങ്ങൾ. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടരുന്നതിനിടെ കഴിഞ്ഞയാഴ്ച മറ്റ് 2 സ്ഥാപനങ്ങളിൽ കൂടി തുടർമരണങ്ങളുണ്ടായി. 5 ദിവസത്തിനിടെ നെടുങ്കുന്നം സഞ്ജീവനിയിൽ 5 പേരും കുറിച്ചി ജീവൻ ചോതിയിൽ 3 പേരുമാണ് മരിച്ചത്. 3 ഇടത്തും അന്തേവാസികൾക്ക് നൽകിയിരുന്ന ഗോൾഡ് പ്രൈറ്റ് 200 mg എന്ന മരുന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം പരിശോധനയ്ക്കയച്ചിട്ടുണ്ട്.
മരിച്ചവരും ആശുപത്രിയിൽ കഴിയുന്നവരും ഈ മരുന്നുകൾ കഴിച്ചിരുന്നു. പരിശോധനാ ഫലം ലഭ്യമാകാനിരിക്കെ ഈ മരുന്നിന്റെ ഉപയോഗം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് മുമ്പ് ചികിത്സയിലുണ്ടായിരുന്ന ഇയാളുടെ മരണം. 24 കോട്ടയം. അനിശ്ചിതത്വത്തിനൊടുവിൽ കെ പി സി സിയുടെ സെക്രട്ടറി നിർവാഹക സമിതി അംഗങ്ങളെ ഉടൻ തീരുമാനിക്കും. കേരളത്തിലെ ഗ്രൂപ്പ് നേതൃത്വം കൈമാറിയ 70 പേരടങ്ങിയ പട്ടിക തിരുത്തിയാകും ഹൈക്കമാൻഡ് ഈ മാസം ഭാരവാഹികളെ പ്രഖ്യാപിക്കുക. വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ച് 1.5 മാസത്തിന് ശേഷമാണ് സെക്രട്ടറിമാരെ തീരുമാനിക്കുന്നത്. കെ സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്ക് പുറമെ പുതിയതായി വർക്കിംഗ് പ്രസിഡന്റുമാർ ഉണ്ടാകില്ലെന്നാണ് സൂചന. 12 വൈസ് പ്രസിഡന്റുമാരും 34 ജനറൽ സെക്രട്ടറിമാരും ഒരു ട്രഷററും അടങ്ങുന്ന പട്ടിക 24 ഹൈക്കമാൻഡ് പുറത്തുവിട്ടത്. എന്നാൽ സംസ്ഥാന നേതൃത്വം കൈമാറിയത് ജംബോ പട്ടികയാണെന്ന ആക്ഷേപത്താൽ സെക്രട്ടറിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചിരുന്നില്ല. സംസ്ഥാന ഘടകം മുൻപ് തയ്യാറാക്കിയ പട്ടികയിൽ സെക്രട്ടറിമാരുടെ എണ്ണം 70 കടന്നതിൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചിരുന്നു. 40 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശം. കെ പി സി സി സെക്രട്ടറി നിർവാഹക സമിതി അംഗങ്ങളെ 10 ഫെബ്രുവരി പ്രഖ്യാപിക്കുമെന്നും പിന്നീട് അറിയിച്ചിരുന്നു. പക്ഷേ ഗ്രൂപ്പ് വീതം വെപ്പിൽ പ്രഖ്യാപന തീയതി നീണ്ടു. ഒടുവിൽ പുതിയ ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നിർവാഹക സമിതി അംഗങ്ങളെയും ഇതോടൊപ്പം നിയമിക്കും. ഈ മാസം പുതിയ ഭാരവാഹികളെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. എന്നാൽ കെ സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്ക് പുറമേ പുതിയതായി വർക്കിംഗ് പ്രസിഡന്റുമാർ ഉണ്ടാകില്ലെന്നാണ് സൂചന. യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹികളും പുനഃസംഘടനയിൽ ഒഴിവാക്കപ്പെട്ട കെ എസ് യു മുൻ സംസ്ഥാന അധ്യക്ഷൻ വി എസ് ജോയിയും പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് വിവരം. ഇതോടൊപ്പം വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട്. ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന് നിർദ്ദേശം നൽകി. ടോം കുര്യാക്കോസ്, 24 കൊച്ചി. ജംബോ പട്ടിക ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് രണ്ട് ഘട്ടമായി പുറത്തുവിടാൻ തീരുമാനിച്ചത്. ഇപ്പോൾ സെക്രട്ടറിമാരുടെ പട്ടിക മാത്രമാണ് ഇനി പുറത്തു വരാനുള്ളത്. ഒപ്പം വൈസ് പ്രസിഡന്റുമാരുടെ പട്ടിക, വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയല്ല, ഒന്നോ രണ്ടോ പേരുടെ പ്രഖ്യാപനം കൂടി ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് പറയുന്നു. അത് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ രണ്ട് ഘട്ടം കൂടെ ചേരുമ്പോൾ ജംബോ പട്ടികയാവോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇത് ഭാരവാഹി പട്ടിക എന്നത് CPIM ഭാരവാഹി പട്ടികയേക്കാൾ ചെറുതായിരിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ പരമാവധി ശ്രമിച്ചിട്ടാണ്, അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു ചെറിയ പട്ടിക എന്ന മട്ടിൽ ഏതാണ്ട് 10-40 പേരുടെ ഒരു പട്ടിക ഉണ്ടാക്കിയത് ആദ്യം. ഇനിയിപ്പോൾ സെക്രട്ടറിമാരോട് വന്നു കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ജംബോ പട്ടികയായിക്കോളും. അതെ. കോതമംഗലം പള്ളിത്തർക്കത്തിൽ സർക്കാരിനും യാക്കോബായ സഭയ്ക്കും തിരിച്ചടി. ഈ പള്ളി സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. 1934 ഭരണഘടനയനുസരിച്ച് കോതമംഗലം പള്ളി ഭരണം നിർവഹിക്കപ്പെടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോതമംഗലം പള്ളി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെയും യാക്കോബായ സഭയുടെയും ഹർജികൾ തള്ളിയ കോടതി പള്ളി സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഉത്തരവിട്ടു. സുപ്രീംകോടതി വിധിക്ക് അനുസൃതമായാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. അത് നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ജില്ലാ ഭരണകൂടം ഉത്തരവ് നടപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം ഉത്തരവെങ്ങനെ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 1934 ഭരണഘടന അനുസരിച്ച് കോതമംഗലം പള്ളി ഭരണം നിർവഹിക്കപ്പെടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനിടെ സുപ്രീംകോടതി വിധിക്ക് എതിരാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്ന സർക്കാർ വാദം കോടതി തള്ളി. ഓർത്തഡോക്സ് സഭാ വികാരിക്ക് യോഗ്യതയില്ലെന്ന വാദത്തിലും കഴമ്പില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. സർക്കാർ ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാൻ വേണ്ടി ആവർത്തിച്ച് കോടതിയെ സമീപിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്ന ലക്ഷണമില്ല. ഏതായാലും കോടതി അസന്നിഗ്ധമായ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് എന്നതൊരു പ്രശ്നമാണല്ലോ. അത് ഒരാൾക്കൂട്ടം ഒഴിവാക്കുക, പ്രതിഷേധം ഒഴിവാക്കുക തുടങ്ങിയ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. കൊറോണയെ നേരിടാൻ സമൂഹത്തിന് മാതൃകയാവുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പ്രധാന പ്രതിരോധ മാർഗങ്ങളായ സാനിറ്റൈസറുകളും മാസ്കുകളും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സാനിറ്റൈസറുകൾ നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്യുകയാണ് കളമശ്ശേരി ക്യുസാറ്റിലെ കെമിസ്ട്രി വിഭാഗം വിദ്യാർത്ഥികൾ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇവർ സാനിറ്റൈസറുകൾ നിർമ്മിച്ചു നൽകുന്നത്. കൊറോണയുടെ പ്രധാന പ്രതിരോധ മാർഗങ്ങളായ മാസ്കുകൾക്കും സാനിറ്റൈസറുകൾക്കും ക്ഷാമം നേരിട്ട സാഹചര്യത്തിലാണ് മാതൃകാ പ്രവർത്തനവുമായി കുസാറ്റിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നത്. സൗജന്യമായി ഹാൻഡ് സാനിറ്റൈസറുകൾ നിർമ്മിച്ചു നൽകുകയാണ്
കുസാറ്റ് അപ്ലൈഡ് കെമിസ്ട്രി വിഭാഗം. നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ ഈ ഒരു വലിയ വിപത്തിനെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എങ്ങനെ നേരിടാം, അത് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. 60 റിസർച്ച് വിദ്യാർത്ഥികളാണ് സാനിറ്റൈസർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 100 മില്ലിലിറ്റർ വീതം കുപ്പികളിലാക്കി കോളേജിലെ എല്ലാ വിഭാഗങ്ങൾക്കും വിതരണം ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ നിർമ്മിച്ച് സർവകലാശാലയ്ക്ക് സമീപത്തെ കോളനികളിൽ വിതരണം ചെയ്യാനുമാണ് ഇവരുടെ തീരുമാനം. കുറച്ചധികം ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇവിടെ തൊട്ടടുത്തൊരു കോളനിയുണ്ട്, അവിടേക്കും കുറച്ച് കൊടുക്കുക. അതുപോലെ കുറച്ച് ഗവൺമെൻറ് സ്കൂളുകൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കുന്നതാണിത്. ബാക്കി കുസാരിയിൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. സംസ്ഥാന സർക്കാരിന്റെ ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിനിലും സാനിറ്റൈസറുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊറോണ എന്ന മഹാമാരിയെ കേരളം കരുതലോടെ നേരിടുമ്പോൾ ഇവരും അതിൽ പങ്കാളികളാകുകയാണ്. ലെറ്റ്സ് ബ്രേക്ക് ദി ചെയിൻ. കരുതലാണ് കരുത്ത്. ക്യാമറമാൻ വിലിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. കൊറോണ വൈറസിന്റെ വ്യാപനം തടയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈകൾ വൃത്തിയായി സൂക്ഷിക്കുകയാണ് ഇതിനേറ്റവും ഫലപ്രദമായ മാർഗം. ബ്രേക്ക് ദ ചെയിൻ സംസ്ഥാന സർക്കാരിന്റെ ക്യാമ്പയിനൊപ്പം ഞാനുമുണ്ട്. ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ. കരുതലാണ് കരുത്ത്. എറണാകുളത്ത് എക്സൈസ് വകുപ്പിന്റെ ഷാപ്പ് ലേലം മാറ്റിവെച്ചില്ല. കളക്ടറേറ്റിൽ നിന്ന് മാറ്റി, ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നടക്കുകയാണ്. ആൾക്കൂട്ടം ഒഴിവാക്കിയാണ് ലേലം. വിവരങ്ങളുമായി സുധിഷ ധർമ്മൻ ചേരുകയാണ്. സുധിഷ, ആൾക്കൂട്ടം എന്നതായിരുന്നു ഒരു പ്രശ്നം. ആൾക്കൂട്ടം ഒഴിവാക്കി ഇപ്പോൾ എങ്ങനെയാണ് ലേലം നടത്തുന്നത്? എന്താണ് വിശദാംശം? ഹർഷൻ, ഇന്ന് രാവിലെ എറണാകുളം കളക്ടറേറ്റിൽ വെച്ചായിരുന്നു ഈ കള്ളുഷാപ്പ് ലേലം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അതേ തുടർന്ന് 200-ലധികം ആളുകൾ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ എത്തുകയും ലേലം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മാധ്യമങ്ങൾ വിവരം അറിഞ്ഞ സ്ഥലത്തെത്തുകയും വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടി ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് ഈ ലേലം മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് കളക്ടറേറ്റിൽ നിന്ന് ഈ ഒരു ലേലം മാറ്റിവെച്ചു എങ്കിൽ പോലും ഈ ലേലം മാറ്റിവെക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. മറിച്ച് കച്ചേരിപ്പടിയിലെ എക്സൈസ് ഓഫീസിലേക്ക് ലേലം മാറ്റിവെക്കുകയാണ് അധികൃതർ ചെയ്തത്. ഇപ്പോൾ എക്സൈസ് ഓഫീസിൽ വെച്ച് ഈ ലേലം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ എക്സൈസ് ഓഫീസർമാർ നമ്മളെ അറിയിച്ചത് സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് ഇവിടെ ഈ ലേലം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ഇന്ന് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാവരെയും മാസ്ക് ധരിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ ആളുകളെ മാത്രം ഈ ലേലം നടത്തുന്ന ഹാളിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് ലേലം നടപടികൾ നടത്തുകയാണ് എന്നാണ് എക്സൈസ് അധികൃതർ അറിയിച്ചത്. പക്ഷേ സർക്കാരിന്റെ കർശനമായ നിർദ്ദേശം, ആരോഗ്യവകുപ്പിന്റെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു, കൂടുതൽ ആളുകൾ കൂട്ടം കൂടിക്കൊണ്ടുള്ള പൊതുചടങ്ങുകൾ, പൊതുപരിപാടികൾ ഒഴിവാക്കണം. കല്യാണ ചടങ്ങുകളിൽ പോലും 50-ലധികം ആളുകൾ പങ്കെടുക്കാൻ പാടുള്ളതല്ല. 10 പേർ കൂടി നിൽക്കുന്ന സ്ഥലത്തിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആരാധനാലയങ്ങളിൽ പോലും ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടുള്ളതല്ല എന്നടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കള്ളുഷാപ്പ് ലേലം എറണാകുളത്ത് ഇവിടെ ഈ കച്ചേരിപ്പടിയിലെ എക്സൈസ് ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ താഴെ വന്ന ബഹളം വെക്കുകയും അവരിപ്പോൾ എക്സൈസ് കമ്മീഷണറുമായി സംസാരിക്കുകയാണ്. ഈ ലേലം മാറ്റിവെക്കണം, ഇത്തരത്തിൽ ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യവകുപ്പിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അടക്കമുള്ള കർശന നിർദ്ദേശങ്ങളുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ലേലം മാറ്റിവെക്കുന്ന നടപടികളിലേക്ക് പോകണം എന്ന ആവശ്യവുമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. അവരിപ്പോൾ എക്സൈസ് കമ്മീഷണറുമായി സംസാരിക്കുകയാണ്, എക്സൈസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. കാര്യങ്ങൾ താഴെ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് അതിൽ നിന്നും അതിന്റെ പ്രധാനപ്പെട്ട രണ്ടുപേർ മാത്രം മുകളിൽ വന്ന് സംസാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കാര്യങ്ങൾ കുറച്ചുകൂടി ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന ഈ കള്ളുഷാപ്പ് ലേലത്തിനെത്തിയിരിക്കുന്ന ആളുകളടക്കം ആശങ്കകൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഒരു ലേലം ഒഴിവാക്കാമായിരുന്നു എന്നതാണ് ഈ ലേലത്തിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ നമ്മളോടടക്കം പങ്കുവച്ചത്. അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ട. കൊറോണ ഭീതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത്തരത്തിൽ ആരാധനാലയങ്ങളിലും മറ്റു പൊതുവിടങ്ങളിലെയും പൊതുപരിപാടികൾ അടക്കം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, കർശനമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 200-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കള്ളുഷാപ്പ് ലേലം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഹാളിലടക്കം
കുറച്ച് ആളുകളെ മാത്രം കയറ്റിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ ലേലം നടത്താൻ ഇവർ സന്നദ്ധരായിരിക്കുന്നത് എന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ഹാളിന് പുറത്താണെങ്കിൽ പോലും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ കൊറോണ ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശം. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലേലം മാറ്റിവെക്കണം എന്നത് ലേലത്തിന് വന്നവരുൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെയും പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. വേണമെങ്കിൽ ഈ നടപടികൾ മാറ്റി വെക്കാമായിരുന്നു എന്നത് തന്നെയാണ് കാരണം. ഈ ദിവസങ്ങൾ ഒന്ന് ഈ രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആളുകൾ കൂടുതൽ എത്തിച്ചേരും, പിന്നെ അതിൻ്റെ പ്രതിഷേധവുമായി ആളുകൾ എത്തിച്ചേരും, അങ്ങനെ ഇത് ആകപ്പാടെ വലിയ ഒരു ആൾക്കൂട്ടമായി മാറും. അതാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് മറ്റു പല ജില്ലകളിലും ഈ പ്രതിഷേധമുണ്ടായി. എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാർ തലത്തിലൊരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ നിസ്സഹായരായിരിക്കും. തീർച്ചയായും സംസ്ഥാനത്ത് കോവിഡ് 19 കൂടുതൽ ആളുകളിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ ടെക്കികൾക്ക് ഇനി വീട്ടിലിരുന്നും ജോലി ചെയ്യാം. വർക്ക് ഫ്രം ഹോം സംവിധാനം നടപ്പാക്കിയതോടെ ടെക്കികളിൽ 30% പേർ ജോലി ചെയ്യുന്നത് വീട്ടിലിരുന്നാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് 50% ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം വർക്ക് ഫ്രം സംവിധാനത്തിന് എല്ലാ സഹായവും ഒരുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കോവിഡ് ബാധ ചൈനയിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നപ്പോൾ തന്നെ IT കമ്പനികൾ മുൻകരുതലുകൾ എടുത്തു തുടങ്ങിയിരുന്നു. രോഗബാധയുണ്ടായ സ്ഥലങ്ങളിലെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം തുടക്കം മുതൽ തന്നെ കമ്പനികൾ നൽകി. കേരളത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ രോഗം റിപ്പോർട്ട് ചെയ്തതോടെയാണ് പരമാവധി ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാവുന്ന വർക്ക് ഫ്രം ഹോം രീതി പല കമ്പനികളും നടപ്പാക്കിയത്. പൊതുവിവരങ്ങളടങ്ങിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും കമ്പനികൾ ഈ സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മൊത്തം പാർക്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടുവന്നിരുന്നത് ഇല്ല, വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഓഫീസിൽ വരുന്നുള്ളൂ. അതും എല്ലാ പ്രിക്കോഷണറി മെഷർ എടുത്ത് തന്നെയാണ് വരുന്നത്. കൂടുതൽ പേരും വർക്ക് ഫ്രം ഹോമിലോട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്നാൽ ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലെ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ലഭ്യമല്ല. നമ്മുടെ പ്ലാറ്റ്ഫോം അനുസരിച്ചിരിക്കും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. ചിലത് വർക്ക് അറ്റ് ഹോമിൽ ചെയ്യാവുന്നതുണ്ട്, ചിലപ്പോൾ ഓൺസൈറ്റ് ചെയ്യാവുന്നതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ വർക്ക് അറ്റ് ഹോം വെച്ച് ഡിഫിക്കൽട്ടിയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ടൂൾ ആ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ടെക്കികൾ നേരിടാൻ പോകുന്ന പ്രധാന പ്രതിസന്ധി പവർ കട്ടാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുമെന്നും വർക്ക് ഫ്രം ഹോം സംവിധാനത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വൈറസ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ IT മേഖല ഇപ്പോൾ ചെയ്യുന്നത് വീടുകളിലിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി പവർ സപ്ലൈ ഉണ്ടാവുക എന്ന ഏറ്റവും പ്രധാനം ഗവൺമെൻറ് അത് കൃത്യമായി പാലിക്കാൻ തന്നെയാണ് നടപടികൾ സ്വീകരിക്കുക. 24 തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണ തരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും കോഴിക്കോട് അതിതീവ്ര ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 2016 ശേഷം കേരളത്തിൽ ഇതാദ്യമായാണ് ഉഷ്ണ തരംഗ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് ചേരിയാണ് വിവരങ്ങളുമായി. അലക്സ്, എന്താണ് സാഹചര്യം? ഹർഷൻ, ഏറ്റവും പ്രധാനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രത്യേകിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ അത് പറയുന്നത് 2016 ശേഷം കേരളത്തിൽ ഇത്തരത്തിലൊരു താപതരംഗ മുന്നറിയിപ്പ് ഇതാദ്യമാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 14, 16, 17 തീയതികളിൽ കോഴിക്കോട് ഉൾപ്പെടെ കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ താപനില വർദ്ധിച്ചു വന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതിന്റെ ഏറ്റവും ഒടുവിലാണ് കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും താപതരംഗത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതീവ ഗുരുതരമായ ചൂടാണ്, അതികഠിനമായ ചൂട് അനുഭവപ്പെടും. പൊതുജനങ്ങൾ കൃത്യമായി ജാഗ്രത പുലർത്തണം ഈ സന്ദർഭത്തിൽ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനെ തുടർന്ന് ഇനിയിപ്പോൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ഈ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കാൻ, കർശനമായി പാലിക്കാൻ തയ്യാറാകണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മാത്രമല്ല, 6 ജില്ലകളിൽ ഇന്ന് സംസ്ഥാനത്ത് 6 ജില്ലകളിൽ താപനില ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതിനുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്ന് സാധാരണ നിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ സാധാരണ നിലയേക്കാൾ ഇന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്ന് തന്നെയാണെങ്കിലും 6 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ടെലികോം കമ്പനികളുടെ കുടിശ്ശികയിൽ സാവകാശം തേടിയ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സമയപരിധി നീട്ടി നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് അരുൺ മിശ്ര തങ്ങൾ വിഡ്ഢികളാണോ എന്ന് ചോദിച്ചു. രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളെയും വിമർശിച്ചു.
സ്പെക്ട്രം ലൈസൻസ് ഫീസ് ഇനത്തിൽ കേന്ദ്ര സർക്കാരിനടയ്ക്കാനുള്ള 1.47 ലക്ഷം കോടി രൂപ ഈ മാസം 17 മുൻപ് അടയ്ക്കണമെന്നായിരുന്നു ടെലികോം കമ്പനികൾക്കുള്ള സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. എന്നാൽ കുടിശ്ശിക തുക വീണ്ടും നിർണയിക്കണമെന്നും ടെലികോം കമ്പനികൾക്ക് 20 വർഷം സാവകാശം അനുവദിക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ജസ്റ്റിസ് അരുൺ മിശ്ര കേന്ദ്ര സർക്കാരിനെയും ടെലികോം കമ്പനികളെയും മാധ്യമങ്ങളെയും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം കോടതിയലക്ഷ്യ നടപടി ക്ഷണിച്ചു വരുത്തുന്നതാണ്. എല്ലാ കമ്പനികളും സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചു. കോടതിയിൽ ചെപ്പടി വിദ്യ കാണിക്കാൻ നോക്കേണ്ട. ആവശ്യമെങ്കിൽ കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർമാരെ ജയിലിലടയ്ക്കും. മാധ്യമങ്ങൾ ടെലികോം കമ്പനികൾക്ക് വേണ്ടി വാർത്ത നൽകുന്നുവെന്നും വിധിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നതെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര വിമർശിച്ചു. വിധിയിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി കേസ് 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.